ഹായ് കൂൾ മോംസ് ആൻഡ് ഡാഡ്സ്, വെൽക്കം ടു മൊമ്മ കൂൾ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം ബേബി വാക്സിനേഷനെ കുറിച്ച്. അതായത് ഞാൻ റീസെൻ്റായിട്ട് മോയൊരു വാക്സിനേഷൻ എടുക്കാൻ പോയായിരുന്നു. അതൊരു ഓപ്ഷണൽ വാക്സിൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വാക്സിനേഷനെ കുറിച്ചൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമല്ലോ എന്ന്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം കുട്ടികളുടെ വാക്സിനേഷനെ കുറിച്ചും അതെങ്ങനെ ട്രാക്ക് ചെയ്യാം, അതുപോലെ ഓപ്ഷണൽ വാക്സിൻ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടണ് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇനി വാക്സിനേഷൻ എടുക്കണോ വേണ്ടോ എന്ന് കുറേ പേര് എന്നോട് നമ്മുടെ ചാനലിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വാക്സിനേഷൻ എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം നമ്മളുടെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ട് കരയുന്നതിനേക്കാളും അത് പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഞാൻ എൻ്റെ രണ്ട് മക്കൾക്കും കറക്റ്റായിട്ട് വാക്സിനേഷൻ എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ വാക്സിനേഷൻ എടുക്കുന്നത് എന്തായാലും നല്ലത് തന്നെയാണ്. കാരണം ചില അസുഖങ്ങൾ കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് പോളിയോ പോലുള്ള അസുഖങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ, അതിന് അത് വന്നു കഴിഞ്ഞാലുണ്ടാവുന്ന ഒരിത്. കാരണം ഇപ്പം നമ്മുടെ നാട്ടിൽ അതിനെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് വാക്സിനേഷൻ വഴി. ഇനിയിപ്പോൾ നമ്മുടെ ഒരു രണ്ട് മൂന്ന് തലമുറ അത് എടുത്തിട്ടില്ലെങ്കിൽ അങ്ങനത്തെ ഒരു അസുഖം വീണ്ടും നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടും അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും വാക്സിനേഷൻ എടുക്കണം എന്നുള്ള അഭിപ്രായമുള്ള ആളാണ് ഞാൻ. ഞാൻ എൻ്റെ രണ്ട് മക്കൾക്ക് കറക്റ്റായിട്ട് വാക്സിനേഷനും എടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും വാക്സിനേഷൻ എടുക്കാനായിട്ട് കുട്ടികളെ ശ്രദ്ധിക്കുക. കാരണം ഈ ഓരോ സമയത്തും പറയുന്ന വാക്സിനേഷൻ, ഈ ഓപ്ഷണൽ വാക്സിൻ അല്ലാത്ത വാക്സിൻ എല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് അസുഖം വരാതിരിക്കാനും, ഇനി ഈ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാലും ചില അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ മൈൽഡായിട്ടേ വരുള്ളൂ. അപ്പോൾ അത് കുട്ടികൾക്ക് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാകാതെ ചെറിയ രീതിയിൽ വന്നു പോകാനായിട്ട് സഹായിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും വാക്സിനേഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇനി നമുക്ക് ഈ വാക്സിനേഷനെ കുറിച്ചെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മളെല്ലാവരും കുട്ടികൾക്ക് കറക്റ്റായിട്ട് വാക്സിനേഷൻ എടുക്കാറുണ്ട്. ആരും അങ്ങനെ മറന്നു പോകണവരാണെന്നൊന്നും എനിക്ക് തോന്നാറില്ല. പിന്നെ നമ്മളുടെ ഹോസ്പിറ്റലിൽ നിന്ന് കുട്ടി ജനിച്ചു കഴിയുമ്പോൾ തന്നെ മിക്കപ്പോഴും ഇതുപോലെ ഒരു ബുക്ക് തരും. അതായത് വാക്സിനേഷനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു ബുക്കായിരിക്കും. നമ്മൾ കറക്റ്റായിട്ട് എപ്പോഴൊക്കെ വാക്സിനേഷൻ എടുക്കണം, അതുപോലെ തന്നെ ഏതൊക്കെയാണ് ഓപ്ഷണൽ വാക്സിൻ, ഏതൊക്കെയാണ് കറക്റ്റായിട്ട് എടുക്കേണ്ട വാക്സിൻ എന്നുള്ളതിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ബുക്കിലുണ്ടാകും. അപ്പോൾ ഈ ബുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. കാരണം നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും വാക്സിനേഷൻ എടുക്കാനുള്ള സമയമായോ, പിന്നെ ഓരോ വാക്സിനേഷനും ഇടയ്ക്ക് എത്ര ടൈം വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ എൻ്റെ മോൻ ജനിച്ചപ്പോൾ തന്നെ ഈ ബുക്ക് എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് കറക്റ്റായിട്ട് വാക്സിനേഷൻ്റെ റെക്കോർഡും, അതായത് ഏതൊക്കെ ടൈമിൽ ഏതൊക്കെ വാക്സിനേഷൻ എടുക്കണമെന്നും, അതുപോലെ തന്നെ പിന്നെ ഒരു ഗ്രോത്ത് ചാർട്ടുണ്ട്. അതായത് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഹൈറ്റും വെയ്റ്റും ഒക്കെ കാണിക്കുന്ന ഒരു ഗ്രോത്ത് ചാർട്ടും ഉണ്ട്. അങ്ങനെയുള്ളൊരു ബുക്കാണ് കിട്ടിയത്. പിന്നെ ഇതിൻ്റെ വാക്സിനേഷൻ്റെ ഗുണങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ബുക്ക് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ച് മേടിക്കണം. അപ്പോൾ മിക്കപ്പോഴും എല്ലാവരും ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയായിരിക്കും ഫസ്റ്റ് വാക്സിൻ എടുക്കുന്നത്. അതായത് BCG വാക്സിൻ എല്ലാവരും ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഈ ബുക്ക് എന്തായാലും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളിത് ചോദിച്ച് മേടിക്കാനായിട്ട് ഓർമ്മിക്കണം. ഇനി നമുക്ക് ഏതൊക്കെ വാക്സിനേഷൻ ആണെന്ന് നോക്കാം. കുട്ടി ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യമായിട്ട് അവർക്ക് കൊടുക്കുന്നത് BCG-യും പിന്നെ ഒരു ഓറൽ പോളിയോയും ഒരു ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷനുമാണ്. അത് മൂന്നുമാണ് ബർത്ത് ടൈമിൽ കൊടുക്കുന്നത്. അപ്പോൾ അത് മിക്കപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതിന് മുമ്പ് തന്നെ കൊടുക്കാറുണ്ട്. ഇനി ചില സിറ്റുവേഷൻസിൽ കുട്ടികൾക്ക് ആ ടൈമിൽ തന്നെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആദ്യത്തെ 15 ദിവസത്തിനുള്ളിൽ ഈ വാക്സിനേഷൻ എടുക്കണം എന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ കാര്യമൊന്ന് ശ്രദ്ധിക്കുക. പറ്റുവാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി BCG വാക്സിനേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിക്കവർക്കുള്ളൊരു സംശയം, BCG നമ്മുടെ കുട്ടികളുടെ ലെഫ്റ്റ് ഹാൻഡിലാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസമൊന്നും അതിലൊരു കുഴപ്പം ഉണ്ടാവില്ല, പിന്നെയാണ് അത് ഗ്രോ ചെയ്യാൻ തുടങ്ങുന്നത്. അതായത് ചെറിയ പഴുപ്പ് പോലെ ഉണ്ടാകും. അത് ചിലപ്പോൾ ഒരു 2-3 മാസം വരെ കുട്ടികളുടെ കയ്യിലിങ്ങനെ പഴുത്തിട്ടാണ് ആ BCG-യുടെ പാട് വരുന്നത്. അപ്പോൾ അതിന് നമ്മളൊന്നും വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് തന്നെത്താനെ പൊക്കോളും. നമ്മളൊന്നും ട്രീറ്റ്മെൻറ്റോ അതിനകത്തൊന്നും പെരട്ടോ ഒന്നും ചെയ്യേണ്ട. അതുകൊണ്ട് കുട്ടികൾക്ക് അസ്വസ്ഥതയൊന്നും ഉണ്ടാകുകയില്ല. അപ്പോൾ നിങ്ങൾ അതിന് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, തന്നെ മാറിപ്പോക്കോളും. പിന്നെയുള്ള വാക്സിനേഷൻ 6 ആഴ്ചയിൽ, 10 ആഴ്ചയിൽ, 14 ആഴ്ചയിലുള്ള 3 വാക്സിനേഷനാണ്. അപ്പോൾ ഇതിന് മൂന്നിനും എല്ലാവർക്കും അറിയാം നമ്മൾ പെൻഡാവാക്കാണ്, ഞാനൊക്കെ പെൻഡാവാക്കാണ് കൊടുക്കുന്നത്. അതായത് 5 എണ്ണം കൂടി ഒരൊറ്റ ഇഞ്ചക്ഷനിൽ വരുന്നതാണ്. അപ്പോൾ ഇത് ഈ വാക്സിനേഷൻ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് കാലിന് നല്ല വേദന, അതുപോലെ പനിയൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നോർമലായിട്ടുണ്ടാകുന്നതാണ്. അത് 2 ദിവസം വരെ നിൽക്കും. എൻ്റെ മോനൊക്കെ 2 ദിവസം നല്ല കാലുവേദനയും പനിയുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു പാരാസെറ്റമോൾ ഡ്രോപ്സ് കൊടുക്കും.
അപ്പോൾ അതെന്തായാലും കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അത് വേദന കുറയാനും പനി കുറയാനും ഒക്കെ ഉള്ള ഡ്രോപ്സ് ആണ്. അപ്പോൾ അത് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന അളവിൽ കറക്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇപ്പോൾ എൻ്റെയൊക്കെ ഡോക്ടറാണെങ്കിൽ ഇതുപോലെ പാരസെറ്റമോൾ ഡ്രോപ്സ് ആണ് തരുന്നത്. ചിലവർ ക്രോസിനായിരിക്കും, ചിലവർ ഡോളോ ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ കറക്റ്റ് അളവിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് 6 മണിക്കൂർ ഇടവിട്ട് കൊടുക്കണം നല്ല പനിയുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ചില ഡോക്ടർമാർ 3 നേരം, അതായത് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അങ്ങനെ കൊടുക്കാനായിരിക്കും പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡോക്ടർ എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ കറക്റ്റായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ കുട്ടികൾക്ക് ഈ അസ്വസ്ഥത കുറയുകയോ പനി കുറയുകയോ ഒക്കെ ചെയ്യുന്നുള്ളൂ. പറയാനുള്ളൊരു കാര്യം, ഈ വാക്സിനേഷൻ എടുക്കുമ്പോഴത്തേക്ക് കുട്ടികളുടെ കാലിൽ തടിപ്പ് അതുപോലെ വേദനയൊക്കെ ഉണ്ടാകും, അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഐസ് പാക്ക് വെച്ചു കൊടുക്കാം. അല്ലാതെ അത് തിരുമ്മി ഉടയ്ക്കുക, അതുപോലെ ആ കാലിൽ തൊടുക, അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ ഒരുപാട് ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് ഇടാതെ ലൂസായിട്ടുള്ള ഡ്രസ്സ് കാലിൽ ഇടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഐസ് പാക്ക് വെച്ച് കൊടുക്കുമ്പോൾ നേരിട്ട് ഐസ് വയ്ക്കരുത്. ഐസ് ഒരു തുണിയിൽ പൊതിഞ്ഞ് പതുക്കെ പതുക്കെ വെച്ച് കൊടുക്കാനേ പാടുള്ളൂ. ഒരുപാട് ശക്തിയായിട്ട് അമർത്തേണ്ടൊന്നും ആവശ്യമില്ല. അപ്പോൾ കുട്ടികളുടെ വേദന കുറയാനായിട്ട് ഇത് സഹായിക്കും. പിന്നെ നമ്മൾ കുട്ടികൾക്ക് ഈ വാക്സിൻ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കുട്ടിയെ നോക്കാൻ ഒരാൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കണം. കാരണം കുട്ടികൾക്ക് കാലനക്കാൻ പറ്റില്ല, അവരെ നന്നായിട്ട് എടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ നമ്മളുടെ വീട്ടിൽ വേറൊരാളുള്ളപ്പോൾ മാത്രമേ ഈ വാക്സിനേഷൻ എടുക്കാനും, അല്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആ ഒരു ദിവസം മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാകണം എപ്പോഴും ഈ വാക്സിനേഷൻ എടുക്കുമ്പോൾ. കാരണം കുട്ടികൾ അത്ര നന്നായിട്ട് ആ ടൈമിൽ നമ്മൾ കെയർ ചെയ്യേണ്ടി വരും. ഇനി ഈ 3 വാക്സിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 മന്ത്സിൽ 9 മന്ത്സിലൊക്കെയാണ് വാക്സിനേഷൻ. അപ്പോൾ നിങ്ങളുടെ ഈ വാക്സിനേഷൻ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാകും എന്തൊക്കെയാണ് വാക്സിനേഷൻ എന്ന്. പിന്നെ അതുപോലെ ന്യൂമോകോക്കലിൻ്റെ വാക്സിനേഷൻ ഉണ്ട്, അതൊക്കെ ഓപ്ഷണൽ വാക്സിനാണ്. അതുപോലെ പാരസെല്ല വാക്സിനേഷൻ ഉണ്ട്, അതായത് നമ്മളുടെ ചിക്കൻ ബോക്സിൻ്റെ വാക്സിനേഷനാണ്. അതും ഓപ്ഷണൽ വാക്സിനേഷനാണ്. പിന്നെ എൻ്റെ മൂത്ത മോന് ഈ ഓപ്ഷണൽ വാക്സിനേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. കാരണം ഞങ്ങൾ ആ സമയത്ത് ബഹറിലായിരുന്നു. അപ്പോൾ അത് ഈ വാക്സിൻസൊക്കെ അവിടെ നമ്മൾ എന്തായാലും കൊടുക്കേണ്ട വാക്സിനാണ്, ഇതുപോലെ ഓപ്ഷണൽ വാക്സിൻ അല്ല. അപ്പോൾ അതെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ മോൻ ദർശനും ഈ ഓപ്ഷണൽ വാക്സിൻ, അതായത് ന്യൂമോകോക്കലിൻ്റെ വാക്സിൻ കൊടുത്തു. ഈ ചിക്കൻ ബോക്സിൻ്റെ വാക്സിൻ എന്തായാലും കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അത് 1 വയസ്സിന് ശേഷം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഓപ്ഷണൽ വാക്സിൻ നിങ്ങൾ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും കൊടുക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഈ വാക്സിനേഷൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് എടുക്കണോ അതോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് എടുക്കണോ എന്നുള്ളത്. അത് നിങ്ങളുടെ ചോയ്സാണ്. ഞാൻ എൻ്റെ മോൻ ജനിച്ച ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. കാരണം ഈ വാക്സിനേഷന് പോകുമ്പോൾ ഞാൻ എപ്പോഴും ഡോക്ടറെ കണ്ട് എനിക്കുള്ള സംശയങ്ങളും അതുപോലെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ മോൻ്റെ വെയിറ്റും ഒക്കെ നോക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ എന്തായാലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അടുത്തുള്ള പ്രാഥമിക കേന്ദ്രത്തിൽ ഈ വാക്സിനേഷൻ എല്ലാം സൗജന്യമായിട്ട് കിട്ടും. ഈ ഓപ്ഷണൽ വാക്സിൻ കിട്ടില്ല കേട്ടോ, അല്ലാതെ എല്ലാ വാക്സിനേഷനും സൗജന്യമായിട്ട് കിട്ടും. അപ്പോൾ അവിടുന്ന് എടുത്താലും മതി, അതെല്ലാം നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തു നിന്ന് എടുക്കാം. പക്ഷേ എപ്പോഴും നമ്മൾ ഈ കറക്റ്റ് ട്രാക്കിൽ വാക്സിനേഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ വാക്സിനേഷനെ കുറിച്ച് കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വാക്സിനേഷൻ ഇടയ്ക്ക് മിസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഒട്ടും പേടിക്കേണ്ട, വാക്സിനേഷൻ ഇടയ്ക്ക് മിസ്സായി കഴിഞ്ഞാൽ തൊട്ടടുത്ത ടൈമിൽ തന്നെ നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ചിലപ്പോൾ ചില സമയത്ത് കുട്ടികൾക്ക് എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർ ഈ വാക്സിനേഷൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് പറയും. എൻ്റെ മോൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ ഹെൽത്ത് കണ്ടീഷൻ കൊണ്ടിട്ടല്ല അമ്മയ്ക്ക് ഇടയ്ക്ക് ചിക്കൻ ബോക്സ് വന്നിരുന്നു. അപ്പോൾ ഇവന് വാക്സിനേഷൻ എടുക്കാനുള്ള ടൈമായപ്പോൾ ഇവന് ഇനി ചിക്കൻ ബോക്സ് വരുമോയെന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വാക്സിനേഷൻ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഒരു വാക്സിനേഷൻ കുറച്ച് കാലം നീട്ടി വെച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഇനി വാക്സിനേഷൻ എടുക്കാൻ മറന്നു പോയാലോ, അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ കൊണ്ട് എടുക്കാൻ പറ്റാതിരുന്നാലോ ഒക്കെ തൊട്ടടുത്ത ടൈമിൽ, അതായത് നമ്മൾ ഡോക്ടറുമായിട്ട് ചോദിച്ചിട്ട് ഈ വാക്സിനേഷൻ ഇപ്പോൾ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇപ്പോൾ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത ടൈമിൽ എടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലാതെ ആ വാക്സിനേഷൻ ആ ടൈമിൽ മിസ്സായി പോയി, അയ്യോ ഞാൻ എടുത്തില്ല ഇനി എടുക്കാൻ പറ്റില്ല, അങ്ങനെ ചിന്തിക്കരുത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം. നമ്മൾ എടുക്കാൻ പറ്റില്ലെങ്കിൽ ഏറ്റവും അടുത്ത ടൈമിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം എൻ്റെ മൂത്ത മോനാണെങ്കിൽ 5 വയസ്സ് വരെയുള്ള വാക്സിനേഷൻ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി 10 വയസ്സിലാണ് അവൻ അടുത്ത വാക്സിനേഷൻ എടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ മോനും കറക്റ്റായിട്ട് ഇതുവരെയുള്ള വാക്സിനേഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യുക വാക്സിനേഷൻ കൊടുക്കാൻ ടൈമായോ എന്ന്. അല്ലെങ്കിൽ നമുക്ക് ഈ വാക്സിനേഷൻ ട്രാക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് നെറ്റിൽ അവൈലബിൾ ആണ്, അത് എന്തെങ്കിലും നോക്കിയാലും മതി. എന്നാലും കറക്റ്റായിട്ട് വാക്സിനേഷൻ എടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. കാരണം എന്തെങ്കിലും ഒരു വലിയ അസുഖം വന്നിട്ട് നമ്മൾ ദുഃഖിക്കുന്നതിനേക്കാളും നമുക്ക് എന്തായാലും അസുഖം വരാതെ നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ ഓരോ കാലാവസ്ഥയിലും വരുന്ന ഫ്ലൂവിനെതിരെയുള്ള വാക്സിനൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സിറ്റുവേഷൻസിൽ നാട്ടിലൊക്കെ അങ്ങനത്തെ രോഗങ്ങളുണ്ട്, എൻ്റെ കുട്ടിക്ക് വാക്സിനേഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുമായി ഡിസ്കസ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ വാക്സിനേഷനെ കുറിച്ച് ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.